അവിടെ അവിടെ ഞെരിഞ്ഞിച്ച ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ട് ദിവസങ്ങളിലായിട്ട് എടുത്തതാണ് കേട്ടോ. വീട്ടിൽ മൂന്ന് ദിവസം നിന്നതിന് ശേഷം ഇപ്പം ഞാൻ ഇക്കാട വീട്ടിലോട്ട് പോവുക. അപ്പം രാവിലെ തന്നെ ഇക്കാട ബ്രദറിൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കാൻ. അങ്ങനെ ഞങ്ങൾ നേരെ കരുനാപ്പിളിൽ എത്തി കേട്ടോ. കാരണം എനിക്കൊരു ഫോട്ടോ എടുക്കണമായിരുന്നു, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. ഫോട്ടോ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളതായിരുന്നു, പക്ഷേ അത് കണ്ണൻ്റെ ഇല്ല. കണ്ണന് അന്ന് ബിസി ആയിരുന്നു, ഇവിടെ പോയിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് കരുനാപ്പിളി ന്യൂ ഉല്ലാസ് എന്ന് പറയുന്ന സ്റ്റുഡിയോ, ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള സ്റ്റുഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് ഫോട്ടോ എടുത്ത്, ഫോട്ടോ ആണെങ്കിൽ എഡിറ്റ് ചെയ്ത് വിളിപ്പിച്ച് ഞാൻ തന്നെ അല്ലാതായിട്ടുണ്ട്. ആ രീതിയിലാക്കി അവരെടുത്തിട്ടുണ്ട്, ഭയങ്കര ഗ്ലാമറൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അവിടുന്ന് നേരെ ഞാൻ പോയത്, നമ്മളുടെ ഇവിടെ ഷോപ്പിൻ്റെ പണി നടക്കുന്നുണ്ട്, ഗോഡൗണും ഷോപ്പും ഒക്കെ കെട്ടുന്നുണ്ട്. അപ്പം അവിടെ പോകണമായിരുന്നു, അതൊക്കെ ഒന്ന് നോക്കണമായിരുന്നു. അപ്പം നേരെ പിന്നെ പോയത് അവിടെയാണ്, അത് കരുനാഗപ്പള്ളി ചന്തയുടെ സൈഡിലായിട്ടാണ്, ചന്തയ്ക്കകത്താണ് നിങ്ങളീ നേരെ കാണുന്ന ഷോപ്പ്. അതിൻ്റെ ബാക്കിലായിട്ട് ഗോഡൗണും ഉണ്ട്. അപ്പം അവിടുത്തെ പണി കാര്യങ്ങൾ എന്തായെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കയറിയത്. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഫുള്ള് ഗോഡൗണിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ ആൾക്കാർ വന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ള് തീർത്തതിന് ശേഷം റെൻറ്റിന് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി ജോലിക്കാരൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് ഇക്കട ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പുള്ളിയൊക്കെ കണ്ടതിന് ശേഷമാണ് നേരെ ഞാൻ പിന്നെ തിരിച്ച് ഇക്കട വീട്ടിലോട്ട് പോയത്. ഇക്കാട് വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ദാണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ വീട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാൻ കേട്ടോ. ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുക. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇക്കാട് വീടും കുടുംബ വീട് കേട്ടോ. നമ്മുടെ കുടുംബ വീട്. ഇപ്പോൾ അവിടെ അനിയനും വൈഫുമാണ് താമസിക്കുന്നത്. പിന്നെ ഇക്കാട് ഉമ്മ ഉണ്ട്. ഇതിന് മുന്നേ ഉള്ള ഞാൻ നാട്ടിലുള്ള വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാം കേട്ടോ, ഈ വീടും പരിസരവും കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ കഥ ഒക്കെ തുറന്ന് കിടക്കുക. അങ്ങനെ ദാണ്ട് ഞാൻ അകത്ത്, ഉമ്മ ആണെങ്കിൽ കിച്ചൻ്റെ ഭാഗത്തായിരിക്കുന്നത് എപ്പോഴും, ഫ്രണ്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലും ചൂടും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിരിക്കുന്നത്. അങ്ങനെ ഉമ്മയെ കണ്ട്, ഉമ്മ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ കിടന്ന് വിളിക്കും എന്നെ, എന്താ വരാത്തത് എന്താ വരാത്തതെന്ന് ചോദിച്ചിട്ട്. ഇതാണ് ഇക്കാട മൂത്ത ബ്രദർ. പുള്ളിക്കാരനെ നിങ്ങൾ വീഡിയോ ആദ്യമൊക്കെ കാണുന്നവർക്കറിയാം, സഹിലിൻ്റെ വാപ്പ. അപ്പം ഇക്കായി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ കാര്യം പറഞ്ഞ് അവിടെ ഇരുന്ന് അതിനുശേഷം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കയറി കേട്ടോ. അനിയത്തിയും കുഞ്ഞുങ്ങളും ഉണ്ട്. ഇപ്പം നാട്ടിൽ അനിയനും ഉണ്ട്, ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പാവയ്ക്കൊക്കെ ദാണ്ട് ഞാൻ അരിഞ്ഞ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അനിയത്തി മീനെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ്, അവൾ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞ്, എല്ലാ പണികളും അവളല്ല ചെയ്യുന്നത്, നമ്മളൊരു ഗസ്റ്റായിട്ടൊക്കെ പോയി അവിടെ ഇരിക്കുക എന്ന് പറയും. പക്ഷേ എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ, ചെറിയ ഹെൽപ്പ് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പെരയ്ക്കകമൊക്കെ ഒന്ന് തൂത്ത് ക്ലീനാക്കി കൊടുത്ത് എല്ലാം നല്ല നീറ്റാക്കിയിട്ടാണ് കേട്ടോ എപ്പോഴും ഇട്ടേക്കുന്നത്. നീറ്റ്നെസ് എന്തായാലും നമ്മൾ എടുത്തു പറയണം. അനിയത്തി എല്ലാ കാര്യങ്ങളും ഭയങ്കര വൃത്തിയോടുകൂടി ഇട്ടേക്കുന്നത്. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും നല്ല അടുക്കും ചിട്ടയിലോ വീടിട്ടിരിക്കുന്നത്. പിന്നെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളും അവർ നല്ല ക്വയറ്റായിട്ടുള്ള മക്കളാണ് കേട്ടോ. ഒരു ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മക്കളാണ്. അവരും ഒന്നും അലമ്പാക്കിയൊന്നും അങ്ങനെ ഇടത്തില്ല. പിന്നെ ഞാനെല്ലാം എല്ലായിടം ഒന്ന് തൂത്തൊക്കെ വൃത്തിയാക്കി, വലിയ പൊടിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അനിയത്തി വന്നിട്ട് എല്ലായിടവും തുടച്ചപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ആ തൂപ്പ് തുടപ്പ് പരിപാടികളെല്ലാം കഴിഞ്ഞ് കേട്ടോ. ഇത് പുതിയ വീടാണ് കേട്ടോ. തറവാട് പൊളിച്ചതിന് ശേഷം 40 വർഷത്തോളം പഴക്കമുള്ള തറവാടായിരുന്നു എന്നെയൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരുന്ന വീട്. അപ്പോൾ അത് പൊളിച്ച് കളഞ്ഞിട്ട് വെച്ച വീടായത്. ഇതിന് ഒരു ലിവിങ് റൂം, താഴെ രണ്ട് ബെഡ്റൂം, കിച്ചണ്, സ്റ്റോറ്, പിന്നെ ഡൈനിങ്, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ സ്റ്റെയർ കയറി ചെല്ലുന്നിടത്ത് ഒരു ബെഡ്റൂം, ഒരു വിസിറ്റിംഗ് റൂം, ഇനി വേണമെങ്കിൽ നമുക്ക് റൂം ഇറക്കാം, ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ഉമ്മയുടെ റൂം, ഇക്കാട് ഉമ്മ കിടക്കുന്ന റൂം. പിന്നെ ഒരു ഇതിനോട് ചേർന്ന് തന്നെ ദാണ്ട് ഈ ഒരു ബെഡ്റൂം ഉണ്ട് താഴെ. പിന്നെ മുകളിലും കുട്ടികൾക്കായിട്ട് ഒരു റൂമുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ്. നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്രേ കളറിലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു പിന്നെ എന്താ പറയുന്നത്, കളർ കോംബോ അവർ ചെയ്തേക്കുന്നത്. കിച്ചണാണിത് കേട്ടോ. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു കിച്ചണാണ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറുണ്ട്. അതിനേക്കാളൊക്കെ എനിക്കിഷ്ടം ഈ ഒരു ഏരിയ ആണ് കേട്ടോ. വെളിയിലൊരു കിച്ചൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കിച്ചൺ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, അപ്പുറത്തെ ആ ഒരു കിച്ചണും ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കത്തക്ക രീതിയിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് വെയിലും മഴയും ഒന്നും അടിക്കാതെ തന്നെ നമുക്ക് ഇറങ്ങത്തക്ക രീതിയിൽ.
പിന്നെ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് അനിയത്തി എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിക്കണം. അന്നേരം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് ഇശലിലോട്ടൊന്ന് പോകണം കേട്ടോ. ഇശൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്, നേരത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഞങ്ങളുടെ വീട് കേട്ടോ. ഞാനും ഇക്കായും മക്കളും താമസിക്കുന്ന വേറെ വീടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ആ വീട്. പിന്നെന്താ, അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇരിക്കുമ്പോഴേ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു രാജി. കാരണം വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം മുന്നിലത്തെ വീഡിയോയിലൊക്കെ അവളുണ്ട്. അവൾ തഴവായിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവളുടെ മോൻ നേവിയിലാണ്. അപ്പം മോനും അവളും കൂടെ കേട്ടോ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുക അവനിനി ജോബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ കാണാനായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ കുറേ സമയം ഇരുന്ന് കാര്യം പറഞ്ഞു. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോൾ കുറേ കൂടി നമ്മൾ ഫ്രീ ആവുമല്ലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ പോയി. ഹായ് കുഞ്ഞു, പഠിക്കാനില്ലാതെ ഉമ്മ ഒരു സെക്കൻഡ് ഇരിക്കത്തില്ല. അല്ല, എല്ലാരും ഏൽപ്പിച്ചു. എന്തായാലും അവനാസുണ്ട്, അവനാസുണ്ട്. കുപ്പിയിലെ ട്രിപ്പ് ഇട്ടിരിക്കാൻ നോക്കിക്കണം. ഞങ്ങൾ എല്ലാരും കൂടെ ആരൊക്കെ ഉണ്ട്, ആരാണ്ടൊക്കെ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരുവാ. ഇയാളെന്തോ ഇത് ഇരുന്ന് മുഷിയാൻ വയ്യാൻ മേലെ ട്രിപ്പ് അങ്ങ് കൂട്ടി വെച്ചു കൊടുത്തു പാപ്പായ. ഇക്കയുടെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് റോഡിലോട്ട് കേട്ടോ. അവിടുന്ന് നേരെ കാണുന്നത് നമ്മുടെ വീടാണ്. നമ്മൾ ഹൈവേന്ന് നേരെ കയറുമ്പോഴേ ഫസ്റ്റിലെ മൂത്ത ബ്രദറിൻ്റെ വീടാണ്. പിന്നീടാണ് ഞങ്ങൾ വീട് വെച്ചേക്കുന്നത്. അതിൻ്റെ ബാക്കിലാണ് കുടുംബ വീട്. പിന്നെ അങ്ങോട്ട് ബാക്കി ബ്രദേഴ്സ് എല്ലാവരും അടുത്തടുത്താണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് തുളസിയണ്ണൻ എന്നേക്കാൾ മുന്നേ വന്നിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് ദേവുവിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ദേവുവിൻ്റെ വീട്ടിലും വന്ന് ദേവുവിനെ കണ്ട് എല്ലാവരുമായിട്ടൊന്ന് സൗഹൃദമൊക്കെ ഒന്ന് പുതുക്കിയതിന് ശേഷം നമ്മുടെ ഇശലിലോട്ട് വന്നത്. നമ്മുടെ വീട്ടിലോട്ട് വന്നു കയറുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണല്ലോ അല്ലേ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മക്കളെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നട്ടിട്ട് പോയ ചെടികളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാം നല്ല നീറ്റായിട്ട് നിൽക്കുക കേട്ടോ. തുളസിയണ്ണനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പിന്നെ കണ്ണനുണ്ട്. പിന്നെ എൻ്റെയും ഇക്കാടേയും രണ്ട് വണ്ടി അനാഥമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് മാത്രമല്ല ഇതിങ്ങനെ എടുക്കാറുള്ളൂ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരെടുത്തുകൊണ്ട് പോകും, അത്രയേ ഉള്ളൂ. പിന്നെ പുല്ലൊക്കെ വെട്ടി നല്ല പച്ച കളറിൽ കിടക്കുന്നുണ്ട്. അപ്പോഴേ ഈ ഇശലിൻ്റെ ഹോം ടൂർ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർക്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ട് കൊടുക്കാം. ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരൊന്നും കണ്ടിട്ടില്ലായിരിക്കും. നമ്മൾ വെക്കേഷൻ വന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടാൽ മതി. അങ്ങനെ പിന്നെ എനിക്ക് ഒന്ന് രണ്ട് സാധനം എടുക്കണമായിരുന്നു വീട്ടിൽ നിന്ന്. അതിന് വീട്ടിൽ കയറിയിട്ട് ഞാൻ ഒന്ന് രണ്ട് സാധനം എടുത്തിട്ടുണ്ട്. ഇവിടെ തൂപ്പ് തുടപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തുളസിയണ്ണനാണ് കേട്ടോ. മാസത്തിൽ ഒരു തവണ എന്തായാലും എല്ലാം തൂത്ത് വൃത്തിയാക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കണ്ണനുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് വൃത്തിഹീനമായിട്ടൊന്നും കിടക്കുന്നില്ല. എല്ലാം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാനിവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാ സംഭവങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന എല്ലാം എടുത്ത് മാറ്റി പാക്ക് ചെയ്യും കേട്ടോ. പിന്നെ വരുന്ന സമയത്താണ് അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് വീണ്ടും നമ്മൾ എടുത്ത് വെക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വീടിൻ്റെ പുറവശത്താണ് ചെടികളൊക്കെ കുറേ അധികം എടുത്ത് മാറ്റി ഇപ്പം എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ തുളസിയണ്ണൻ അവിടെ തൂക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെളിയിലിട്ട് സിറ്റൗട്ട്, നമ്മുടെ ആട്ടൂഞ്ഞാലെല്ലാം അതേപടുതി അവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ചാമ്പയുണ്ടല്ലോ, ഇതിന് മുന്നേ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാമ്പ, പിന്നെ എൻ്റെ ആ പ്ലാന്റ്സ് അതൊക്കെ എങ്ങനെ നിൽക്കുന്നതെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പുറത്തോട്ട് വന്നത്. അപ്പോൾ ചാമ്പയ്ക്ക ഉണ്ട് ചെറുതായിട്ട്. പിന്നെ നമ്മുടെ വെളിയിലത്തെ ഏരിയ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു സംഭവം, കിച്ചണോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഏരിയ വെളിയിലത്തെ. പിന്നെ ഇവിടെ റംബുട്ടാനുണ്ട് കേട്ടോ, ഒരുപാട് റംബുട്ടാൻ പിടിക്കുന്ന രണ്ട് മൂന്ന് മരങ്ങളുണ്ട്. അപ്പം അതൊന്നും ഇപ്പം എന്താ പറയുക, ഇപ്പം അതിൻ്റെ സീസൺ അല്ലല്ലോ. അപ്പം അതെല്ലാം നല്ല അൽഹംദില്ലെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുക കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ദേവു, ദേവുവിന് ഭയങ്കര ഒരു മിസ്സിങ് ആണ് കേട്ടോ ഞങ്ങളിവിടെ ഇല്ലാത്തത്. കാക്കും ഇല്ലാത്തോണ്ട് ദേവുവിന് ഒരു മിസ്സിങ് ഇല്ലയാ. ഞങ്ങൾ ഇല്ലാത്തോണ്ട് ഇവിടെ നിങ്ങക്ക് മിസ് ചെയ്യുന്നുണ്ടോ? മൊത്തത്തിൽ ഇവിടെ അനക്കോ ഇല്ല, ഒന്നും ഇല്ലില്ലയാ. പക്ഷെ എന്താ പറയുന്നത്, എന്ത് രസമായിരുന്നു നമ്മളില്ലയോ. ഓ, അടിച്ചു വിളിക്കുന്നു. ഇപ്പൊ ജൂണി വരുമല്ലോ, ജൂണി വരുമ്പോ ഞങ്ങള് മഴയൊക്കെ പെയ്യുമ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കും ചാരുവടിയില് അടിച്ചു പൊളിച്ച്. മിസ്സിങ് മിസ്സിങ് മിസ്സിങ്. യോ, ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കും. എന്താ തുളസിയണ്ണ, നാട്ടിലെത്തി കഴിഞ്ഞാൽ കപ്പ പുഴുങ്ങിയത്, ചമ്മന്തി,
ഉണക്കമീൻ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. നാട്ടിലും അല്ല ഗൾഫിലാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ കഴിക്കാൻ. അപ്പോൾ രാത്രിയിൽ അനിയത്തി താണ്ട കപ്പ പുഴുങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല ഉണക്കമീൻ ഫ്രൈ ചെയ്തത് ചട്നി ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഡിന്നറിന് കഴിച്ചത്. അന്നത്തെ ദിവസം കഴിഞ്ഞ് ഇനി നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ അമീനുണ്ടല്ലോ, എനിക്കറിയാം വീഡിയോ ഉണ്ടോ, ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം നമ്മുടെ കല്യാണ പെണ്ണ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷം. അപ്പോൾ മോളെ അവളെ ആമിന മോളെ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞാനും ആൻ്റെ അനിയത്തിയും കൂടെ പോവുക കേട്ടോ. അപ്പോൾ അവളെ ഒന്ന് ഇവിടം വരെ വന്നപ്പോൾ എന്തായാലും കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ണൻ വന്നിട്ടുണ്ട്, കണ്ണനും ഞങ്ങളും ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും സാധനമൊക്കെ മേടിച്ചു. അപ്പോൾ കണ്ണനാണെങ്കിൽ തൊലിക്കുന്ന ഓറഞ്ച് ഉണ്ടല്ലോ, ഇപ്പോൾ നാട്ടിൽ ഭയങ്കര സീസണാണല്ലേ ഈ ഒരു ഓറഞ്ച്. ഈ സെയിം ഓറഞ്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓറഞ്ച് ഗൾഫിൽ കിട്ടത്തില്ല, കിട്ടും പക്ഷെ അതൊരു വേറൊരു രീതിയിലുള്ള ഓറഞ്ച്. പക്ഷെ നാട്ടിൽ ആ ഓറഞ്ചിൻ്റെ മണവും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഒരുപാട് കാലമാവണമെന്ന് ഇത് കഴിച്ചിട്ട് അങ്ങനെ ഒരു കിലോ ഓറഞ്ച് മേടിച്ചിട്ട് ഒറ്റയടിക്ക് വണ്ടിയിലിരുന്ന് ഞങ്ങൾ തിന്ന് തീർത്ത്, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇനിയിപ്പോൾ ഗൾഫിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ട്രോളാനും നിൽക്കേണ്ട. ഞാൻ പറഞ്ഞ് നാട്ടിൽ കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു ഓറഞ്ച് എന്തായാലും അവിടെ കിട്ടത്തില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉള്ളത് വേറെ രീതിയിലുള്ള ഓറഞ്ചുകളൊക്കെ കിട്ടാറുണ്ട്, പക്ഷേ ഈ ഒരു ഓറഞ്ച് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ദാണ്ട സാധനമൊക്കെ വാങ്ങിയിട്ട് ആമിനയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ ആമിനായും ആമിനയുടെ അനിയന് നാത്തൂന് അതുപോലെ തന്നെ അജ്മൽ ഉമ്മിച്ച വാപ്പിച്ച എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ നീ ഒന്നുകൂടെ പറഞ്ഞേ. നിങ്ങളിപ്പോൾ കണ്ടത് അമീനയുടെ അനിയനാണ് കേട്ടോ. ഞങ്ങൾ കൊച്ചുന്നാണ് വിളിക്കുന്നത്, പിന്നെ അജ്മൽ. അജ്മൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇതാണ് വാപ്പിച്ച. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ചമ്മലിലിരിക്കും കേട്ടോ, ഞാനീ ഫോണും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാരണം. അപ്പോൾ അവരുടെ കൂടെ കുറേ സമയം ഇരുന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം താണ്ട നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക. അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലാണ് നിന്നത് കേട്ടോ, അതായത് മൂത്തിക്കാട് വീട്ടിൽ. സഹിലിൻ്റെ ഉമ്മയാണിത്, ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം അമീനയുടെ ഉമ്മ. അപ്പോൾ അവിടുന്ന് പിറ്റേ ദിവസം വെളുപ്പിനെയാണ് ഞാൻ ബഹ്റൈനിലോട്ട് വരുന്നത്. 5:30 ആയപ്പോഴത്തേക്ക് താണ്ട ഞങ്ങൾ എയർപോർട്ടിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. കണ്ണനും ഫ്രണ്ട്സും ഒക്കെ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് പൊന്മുടിയിൽ പോയിരിക്കുക, കാരണം ഞാൻ വരുന്നതിന് മുമ്പേ അവൻ ബുക്ക് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് വേറൊരു പയ്യന എന്നെ കൊണ്ടുവിടാനായിട്ട് എയർപോർട്ടിൽ വന്നത്. നമ്മൾ ദാണ്ട് ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. രാവിലെ കറക്റ്റ് ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എയർപോർട്ടിലെത്തി. എനിക്ക് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേ കൗണ്ടർ തുറക്കത്തുള്ളൂ, അതുകൊണ്ട് ഞാനവിടെ വെയിറ്റ് ചെയ്തിരുന്നു. വൈകുന്നേരത്ത് 5 മണിക്കായിരുന്നു എനിക്ക് ഫ്ലൈറ്റ്, പക്ഷേ അത് തലേ ദിവസം ഒക്കെ എന്നോട് പറഞ്ഞ് ടിക്കറ്റിൻ്റെ ടൈമൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അവർ ട്രാവൽസിൽ നിന്ന് ടിക്കറ്റ് ഇട്ടിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ 11:00 ആകുമ്പോഴാണ് ഫ്ലൈറ്റ്, 8 മണി കഴിയുമ്പം റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ താണ്ട ഞാൻ രാവിലെ എത്തി. ആരുമില്ല കേട്ടോ എയർപോർട്ടിലൊന്നും, ഒറ്റ മനുഷ്യരും ഇല്ല. ലഗേജൊക്കെ കൊടുത്തതിന് ശേഷം ഞാനവിടെ വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടേ എമിഗ്രേഷൻ്റെ ഇതൊക്കെ നടക്കത്തുള്ളൂ, അതുകൊണ്ട് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ മുകളിൽ പോയി. അവിടെയും ആരുമില്ല, മസ്കറ്റിലോട്ട് പോകുന്ന ഒരു ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്തിട്ടുള്ള യാത്രക്കാർ മാത്രമേ ഉള്ളായിരുന്നു. അത് മോർണിംഗ് 8:00 മറ്റോ പോകേണ്ട ഒരു ഫ്ലൈറ്റാണ്. അത് ഡിലേ ആയി 11:30 കഴിഞ്ഞ് ആ ഫ്ലൈറ്റ് പോയപ്പോഴും. അപ്പോൾ എനിക്കും 11:30 ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റും മസ്കറ്റിൻ്റെ ഫ്ലൈറ്റും ഒരേപോലെ ആയിരുന്നു പോയത്. അപ്പോൾ ഈ മസ്കറ്റിലെ യാത്രക്കാരാണ് ഇവിടെ വിശന്ന് വലഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് അവർക്ക് ഫുഡൊക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു, എത്രയോ സമയമായിട്ട് അവരവിടെ ബുദ്ധിമുട്ടിയിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ താണ്ട നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നാണ് ട്രിവാൻഡ്രത്തോട്ട് വരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് ഞാൻ പോയത്. ലാസ്റ്റ് ടൈമല്ലേ എനിക്ക് ടിക്കറ്റ് എടുത്തത്. എനിക്ക് ഗൾഫ് എയറിൽ നിന്നും ടിക്കറ്റ് നോക്കിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു ടൈമുണ്ടല്ലോ, നമ്മൾ പോകുന്ന ഒരു ദിവസം, നമ്മൾ മടങ്ങി വരുന്ന ഒരു ദിവസം, നമ്മളുടെ ഒരു ടൈമിനനുസരിച്ച് ടിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. പിന്നെ സീസണും കൂടെ അല്ലേ. അപ്പം എന്തായാലും വേണ്ടിയില്ലേ, എനിക്ക് എങ്ങനെയും ഒന്ന് എത്തിപ്പെട്ട് വാപ്പായെ കണ്ടാൽ മതി എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ താണ്ട ഞാൻ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവുകയാണ്. ഈ വീഡിയോസൊക്കെ കാണുന്നത് കാണിക്കുന്നത് എന്തിനാണെന്നറിയാവോ, ഇതൊന്നും കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർക്ക്, ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടുള്ളവർ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. തൊട്ടടുത്ത് കിടക്കുന്ന ഫ്ലൈറ്റാണ് ഒമാനിലോട്ട് പോകാനുള്ളത്. അപ്പോൾ അതിലോട്ടും യാത്രക്കാർ കയറുന്നുണ്ട്.
हमें बहुत खुशी है कि आज आप हमारे साथ यात्रा कर रहे हैं। 3500 किलोमीटर बहरन तक की दूरी हम 4 घंटे 40 मिनट में पूरी की जाएंगे। आपसे निवेदन है कि अपने साथ ഒക്കെ ഉപേക്ഷിച്ച് പ്രിയപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിച്ച് നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്ലൈറ്റ് യാത്രയിൽ ഏറ്റവും കൂടുതൽ മനസ്സ് വിങ്ങുന്ന ഒരു സമയമാണ്. നമ്മൾ ഫ്ലൈറ്റ് പൊങ്ങി കഴിയുമ്പോൾ പകലാണെങ്കിൽ പുറത്തോട്ട് നോക്കുമ്പോൾ ആ ഒരു കാഴ്ചയുണ്ടല്ലോ, വല്ലാതെ നമ്മളെ വേദനിപ്പിക്കും. നമ്മളെ കൺമുന്നിൽ നിന്ന് നമുക്കെല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ട് പോകുന്ന ഒരു ഫീലാണ് ഇങ്ങനെയുള്ള ഒരു യാത്രയിൽ. എൻ്റെ യാത്രകളിൽ ഏറെയും ഞാൻ രാത്രികാലങ്ങളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പൊങ്ങുമ്പോഴും താഴുമ്പോഴും ഒന്നും ഉള്ള ആ ഒരു കാഴ്ചകൾ വലുതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പകൽ ഈ 5 മണിക്കൂർ യാത്രയിലും ഞാൻ പുറത്തെ കാഴ്ചകൾ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. കടലും കരയും തമ്മിലുള്ള മനോഹരമായൊരു ദൃശ്യമാണ് ഇത്. അത് ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങൾക്ക് എത്രത്തോളം അത് നമുക്ക് പിന്നെ മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ക്ലിയറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല വിഷ്വൽസ് ഒന്നും ഫ്ലൈറ്റിലിരുന്നിട്ട്. എങ്കിലും ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്ന മേഘങ്ങളാണ് ചുറ്റും. എവിടെ നോക്കിയാലും അതിൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മുടെ മനസ്സ് ആ നാട്ടിൽ തന്നെ. കുറേയധികം ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, വാപ്പായും ഉമ്മായും ഒറ്റയ്ക്കല്ലേ, എന്തുകൊണ്ട് അവരെ കൂടെ കൊണ്ട് നിർത്തുന്നില്ല, അല്ലെങ്കിൽ ഇത്ത എന്തുകൊണ്ട് നാട്ടിൽ വന്ന് നിൽക്കുന്നില്ല എന്നുള്ളത്. ഒന്നാമത് എൻ്റെ വാപ്പായും ഉമ്മായും ഗൾഫിൽ വന്ന് നിൽക്കാൻ തീരെ താല്പര്യം കാണിക്കത്തില്ല, അവരുടെ ചുറ്റുപാടുകളുമായിട്ട് ഇണങ്ങിക്കഴിയുന്ന ആൾക്കാർ. പിന്നെ ഞാൻ നാട്ടിൽ വന്ന് നിന്ന് എൻ്റെ വീട്ടിൽ നിന്നാൽ പോലും അവരവിടെ വന്ന് നിൽക്കത്തില്ല. അവർക്കെപ്പോഴും അവരുടെ വീട് പരിസരം അവരുടേതായ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറേയധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബെഹ്റൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു സന്തോഷം ഉപേക്ഷിച്ച് മറ്റൊരു സന്തോഷത്തിലോട്ട് വന്നിറങ്ങിയൊരു ഫീലായിരുന്നു എനിക്ക്. എന്താ പറയുന്നത്, ഉമ്മ വാപ്പ അതെപ്പോഴും ഒരു സന്തോഷമാണ്. അതുപോലെ അവരെ ഒറ്റയ്ക്കിട്ടിട്ട് വരുന്നതിൻ്റെ വേദന ഒരുപാടുണ്ട്. പിന്നെ എൻ്റെ മക്കളെ ഇക്ക, അതും ഒരു സന്തോഷമാണ്. ഞാനില്ലെങ്കിൽ അവർക്ക് വിഷമവും ആവും. അപ്പം എൻ്റെ ലഗേജും കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം താണ്ട ഇക്കായും കുട്ടും, പിന്നെ എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. താണ്ട നമ്മൾ പുറത്തോട്ട് പോവുക. എന്താ പറയുന്നത്, ഭയങ്കര തണുപ്പിട്ട് ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. ഇനി ഞാൻ ബഹ്റൈനിൽ ഏകദേശം ഒരു 5 ഡേയ്സ് കാണും. അപ്പം ബെഹ്റിൻ കാഴ്ചകളൊക്കെ ആയിട്ടായിരിക്കും ഇനി നമ്മുടെ വീഡിയോ. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി കേട്ടോ ഇവിടെ. ഇനി സിസ്റ്ററുടെ വീട്ടിൽ പോകണം, അവിടുന്ന് ഫുഡ് കഴിക്കണം. എൻ്റെ കാക്കുമോൾ അവിടെ ഉണ്ട്, അവളെ കാണണം. അപ്പം ഒരുപാട് പേര് കാക്കുവിനെ അന്വേഷിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ വരുന്ന വീഡിയോയിൽ ഞാൻ കാക്കുവിനെ കാണിക്കുന്നതായിരിക്കും. വിസ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാ, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അവൾ തിരിച്ചു പോകും. അപ്പോൾ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റ് മനോഹരമായ ബെഹ്റിൻ കാഴ്ചകളൊക്കെ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം.